മുനമ്പത്തെ അധമം ചെറുക്കുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. വിഷയം ലോക്സഭയിൽ ഉന്നയിക്കും. ഇവിടെ നിന്ന് ജയിച്ചു പോയവരെ പിടിച്ചു നിർത്തി രാജിവയ്പ്പിക്കണം. മുനമ്പത്തുകാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുമെന്നും ഉടൻ തന്നെ പരിഹാരമുണ്ടാകുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുന്നു. സുധീഷ്, മുനമ്പം വിഷയത്തിൽ സജീവമായി തന്നെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇടപെടുകയാണ്. വിഷയം ലോക്സഭയിൽ അവതരിപ്പിക്കും എന്നുള്ള ഉറപ്പും അദ്ദേഹം നൽകിയിട്ടുണ്ട്. എന്തെല്ലാം കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്? മുനമ്പം വിഷയത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇടപെട്ടിരിക്കുകയാണ്. രാവിലെ തന്നെ മുനമ്പം സമരമുഖത്ത് സുരേഷ് ഗോപി എത്തിച്ചേർന്നു. തീരാ ദുരിതത്തിലായിരിക്കുന്ന മുനമ്പം നിവാസികളുടെ പ്രശ്നങ്ങൾ അദ്ദേഹം കേട്ടു. അതിനുശേഷം ഇതിനൊരു പ്രശ്ന പരിഹാരം ഉണ്ടാക്കാനുള്ള വഴികളും അദ്ദേഹം പറയുകയുണ്ടായി. സുധീഷിലേക്ക് പോകുന്നു. സുധീഷ്, വിവരങ്ങൾ. ഇന്ന് രാവിലെ 8:30 കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മുനമ്പത്തെ സമരപ്പന്തലിലെത്തിയത്. ഇവിടെ ഈ സമരം നടത്തുന്നതിന് 18ാമത്തെ ദിവസമാണ് സമരം. ഈ സമരത്തിന് എല്ലാവിധ ഐക്യദാർഢ്യവും പ്രഖ്യാപിക്കുന്നു. അതിൽ ഏറ്റവും എടുത്തു പറയുന്നുണ്ട്, ഇവിടുത്തെ സമരവുമായി ബന്ധപ്പെട്ട് ഇവിടേക്ക് ക്ഷണിച്ചത് കൊണ്ടാണ് താൻ വരുന്നത്. വലിഞ്ഞു കയറി വന്ന് പ്രസംഗിച്ച് അത്തരത്തിൽ അവിടെ ഒരു ശ്രദ്ധ പിടിച്ചു പറ്റാൻ ശ്രമിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനല്ല. ഇവിടുത്തെ ജനങ്ങളുടെ വിഷയം കൃത്യമായും രാജ്യസഭയിലും ലോകസഭയിലും എത്തിക്കും. അതിലൂടെ ഒരു പരിഹാരം കാണുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിക്കും എന്നതാണ് സുരേഷ് ഗോപി മുന്നോട്ട് വെക്കുന്നത്. ഇവിടെ സുരേഷ് ഗോപിക്ക് കൊരട്ടി പള്ളിയിൽ നിന്നും ലഭിച്ച മാതാവിന്റെ തിരുസ്വരൂപവും ഈ സമരപ്പന്തൽ പ്രതിഷ്ഠിച്ച് ഇവർക്ക് വേണ്ട എല്ലാ പിന്തുണയും പ്രഖ്യാപിച്ചിട്ടാണ് സുരേഷ് ഗോപി പോയിട്ടുള്ളത്. ഇത് അധമം, ഇവിടെ നടക്കുന്നത് അധമമാണ്. അതിന് അറുതി വരുത്തണം, അതിനുവേണ്ടിയുള്ള പോരാട്ടത്തിൽ നിങ്ങൾക്കൊപ്പമുണ്ട് എന്ന് ഉറപ്പിച്ച് പറയുന്നതായിരുന്നു സുരേഷ് ഗോപിയുടെ വാക്കുകൾ. ആ രീതിയിൽ ഇവർക്ക് വേണ്ട എല്ലാ പിന്തുണയും അറിയിച്ചുകൊണ്ടാണ് സുരേഷ് ഗോപി രംഗത്തെത്തിയത്. ആ രീതിയിൽ വലിയ രീതിയിലുള്ള ആശ്വാസവും പ്രതീക്ഷയുമാണ് ഇപ്പോൾ ഈ തീരവാസികൾക്ക് ലഭിച്ചിട്ടുള്ളത്. ഇവിടുത്തെ നമുക്കറിയാം, ഏതാണ്ട് 2021 മുതൽ കരമടച്ച് സ്വന്തം പേരിൽ കൂട്ടിയിരുന്ന ഭൂമിയാണ് ഇത്തരത്തിൽ ഇപ്പോൾ വഖഫ് അധീനതയിലുള്ളതാണ് എന്ന തരത്തിൽ ചിത്രീകരിച്ചുകൊണ്ട് അതിന്റെ കരമടക്കം റദ്ദ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ആ രീതിയിൽ റദ്ദ് ചെയ്യുമ്പോൾ തന്നെ അവർക്ക് ഇപ്പോൾ ഭൂമി കൈമാറ്റം ചെയ്യാനോ അതോടൊപ്പം തന്നെ ഇവർക്ക് ഇതിന്റെ വായ്പ എടുക്കാനോ ഒന്നും തന്നെ സാധിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. വീട് തകർന്ന, ബലക്ഷയം സംഭവിച്ച വീടിന്റെ അറ്റകുറ്റപ്പണി പോലും സാധ്യമല്ലാത്ത സാഹചര്യമുണ്ട്. പല കുടുംബത്തിലെയും പെൺകുട്ടികളുടെ വിവാഹം ഇതുമൂലം മുടങ്ങുന്നു. അതോടൊപ്പം തന്നെ അവരുടെ തുടർ വിദ്യാഭ്യാസത്തിനും മറ്റും വിദ്യാഭ്യാസ വായ്പ എടുക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യം വരുന്നു. നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്താണ്, പ്രദീപ് എന്ന ഒരു ആളുടെ മകന് അപകടം പറ്റി 5,00,000 രൂപയോളം ചികിത്സയ്ക്ക് വായ്പ എടുക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യം വരുന്നു. നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതാണ്, പ്രദീപ് എന്ന ഒരു ആളുടെ മകന് അപകടം പറ്റി 5,00,000 രൂപയോളം ചികിത്സയ്ക്ക് ചിലവ് വരുന്ന ഒരു ഘട്ടത്തിൽ അത് ആധാരം പണയപ്പെടുത്തി വായ്പ എടുക്കാൻ ശ്രമിക്കുമ്പോൾ അത് ലഭിക്കാത്ത സാഹചര്യം. ഇത്തരത്തിലെല്ലാം വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാണ് ഇവിടുത്തെ ഓരോ കുടുംബവും. 600-ലധികം കുടുംബങ്ങളാണ് ഇത്തരത്തിൽ ബുദ്ധിമുട്ടുന്നത്. ആ ഓരോ കുടുംബങ്ങളെയും പ്രതിസന്ധിയിലാക്കിയിട്ടുള്ളത് ഈ തലതിരിഞ്ഞ സർക്കാരിൻ്റെ സമീപനവും അതോടൊപ്പം തന്നെ ഇവിടുത്തെ മനുഷ്യത്വ രഹിതമായിട്ട് ഈ വിഷയത്തെ സമീപിക്കുന്നതിൻ്റെയും ഭാഗമാണ്. ഇവിടെ ഏതാണ്ട് 83 100 രൂപ സെന്റിന് വിലയുള്ളപ്പോൾ 250 രൂപ നൽകിയാണ് ഇവർ ഈ ഭൂമി വാങ്ങിയത്. അതിനുശേഷം ഇവരുടെ പേരിൽ കൂട്ടുകയും കരമടക്കുകയും എല്ലാം ചെയ്തു വന്നിരുന്ന ഭൂമിയാണ് ഇപ്പോൾ ആ കരം അടയ്ക്കുന്നത് റദ്ദ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. അതും ഇവരുമായി ഒരു കൂടിയാലോചനയും നടത്താതെ ആണ് ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് പോയത്. ഇവിടെ സമരം ശക്തമായ രീതിയിൽ തന്നെ തുടരുകയാണ്. ഇവിടുത്തെ ജനങ്ങളുടെ ഒരു ആശങ്ക എന്താണ് എന്നതുകൂടി നമുക്ക് ആരായേണ്ടതുണ്ട്. ചേട്ടാ, ഇപ്പോൾ 18ാം ദിവസത്തിലേക്ക് സമരം കിടക്കുന്നത്. ഏതാണ്ട് വർഷങ്ങളായിട്ടുള്ള പോരാട്ടമാണ്. നിങ്ങൾ നീണ്ട വർഷത്തെ പോരാട്ടത്തിന് ശേഷമാണ് ഇത് തീരാധാരമായി എഴുതി വാങ്ങുന്നത്. അപ്പോൾ എല്ലാം ശരിയായി എന്ന് പ്രതീക്ഷിച്ചു, അതിനെല്ലാം പ്രതീക്ഷയെല്ലാം മാറ്റിക്കൊണ്ടാണ് 2021-ൽ നിങ്ങളുടെ കരം പോലും റദ്ദ് ചെയ്യുന്ന ഒരു സാഹചര്യം വന്നിരുന്നത്. ഇപ്പോൾ ഈ സമരവുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ എത്രത്തോളം ആശങ്കയാണ് മനസ്സിലുള്ളത്? നിങ്ങൾ ആദ്യം വന്നതിൽ സന്തോഷം. ഞങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും നിങ്ങൾ മീഡിയയിൽ കൂടിയെങ്കിലും അറിയണമല്ലോ ജനം. ഇന്ന് നിലവിലുള്ള ഭരണ ഘടനയും ഈ നിലവിൽ പിന്നെ ഭരിക്കുന്നവരും ഈ പാവപ്പെട്ടവരുടെ വേദനകൾ ഒരിക്കലെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും അത് അറിഞ്ഞ് ജീവിക്കുന്നവരാണെങ്കിൽ ഇനിയൊരു സമരത്തിൻ്റെ ആവശ്യം വരേണ്ടി വരില്ല. ഒരു ദേവാലയമുണ്ട്, അതിൽ പറ്റി നിൽക്കുന്ന ജനങ്ങളുണ്ട് ഇവിടെ, നാലാം മതസ്ഥരുണ്ട് ഇവിടെ, എല്ലാവരും വളരെ സൗഹൃദത്തോടെയും ജീവിക്കുന്നു. ഇവർ ഈ സമുദ്ര മുഖങ്ങൾ മാത്രമേ നിങ്ങൾ മീഡിയക്കാരുൾപ്പെടെ വന്നവർ കണ്ടിട്ടുള്ളൂ. ഞങ്ങൾക്ക് ഇതിൻ്റെ കിഴക്കോശാണ് വീടുകൾ. അവിടുത്തെ അവസ്ഥകൾ ഇവിടുത്തെ സർക്കാരോ ഇവിടുത്തെ പ്രതിപക്ഷമോ ഇനി ഭരിക്കാൻ പോകുന്നവരോ ഇനി ഭരണകക്ഷികളോ ഇത് കാണുന്നില്ല. എത്ര രൂപ കടമാണെന്നറിയാം ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾക്ക്. പണിയില്ല, ബ്ലേഡ് മാഫിയ, അതാണ് ഏറ്റവും വലിയ ദുഃഖകരമായിട്ടുള്ള കാര്യമാണ്. ഈ ഭൂമിയുടെ കാര്യത്തിലേക്ക് വന്നാൽ അത് ഒരു മക്കളുടെ വിദ്യാഭ്യാസത്തെ പ്രതികൂലമായി ബാധിക്കുന്നു, വിവാഹത്തെ ബാധിക്കുന്നു, ചികിത്സാ ചെലവിന് പോലും ഒരു ആധാരം പണയം പെടുത്താൻ പറ്റാത്ത ഒരു സാഹചര്യം. അത്രത്തോളം ഒരു മനുഷ്യ മനസാക്ഷിക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ളൊരു പ്രവൃത്തിയല്ലേ നിങ്ങളോട് ചെയ്തേക്കുന്നത്. അതിപ്പോൾ പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല, ഇത് ഭരിക്കുന്നവർക്കറിയാം, പ്രതിപക്ഷത്തിനും അറിയാം. നമ്മളൊരു വളമാണെന്ന് ഇവർക്ക് കണ്ടില്ല കേട്ടില്ല. ജയിച്ചു പോയവരുടെ സമീപനം എന്താ? ഇവിടെ ഞാൻ പറഞ്ഞത് ഇവിടുത്തെ ജനങ്ങളൊരു വളമാണ്. അവിടെ നട്ട് വളർത്തിയ ഒരു മരത്തിൻ്റെ വളങ്ങളാണ് ഇവിടുത്തെ ജനങ്ങൾ. അത് അവർക്കും അറിയാം, ഈ ഭരിക്കുന്നവർക്കറിയാം, ഇനി ഭരിക്കാൻ പോകുന്നവർക്കും അറിയാം. മനസ്സിലായി? ഇത് വെറുതെ ഒരു കക്ഷികൾക്ക് മാത്രമേ ഉള്ളൂ. അവർക്ക് ആവശ്യം വോട്ട് ബാങ്ക്. ഇന്നത്തെ സുരേഷ് ഗോപിയുടെ വരവ് നിങ്ങൾക്കൊരു പ്രതീക്ഷ നൽകുന്നുണ്ടോ? സാറിൻ്റെ വരവ് പ്രതീക്ഷിക്കാൻ വക തന്നെയല്ല, വളരെ സന്തോഷമുണ്ട്. സാർ ഇവിടെ വന്നതിൽ വളരെ സന്തോഷം എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു ഐക്യത്തെ പ്രഖ്യാപിച്ചതിൽ തന്നെ വളരെ സന്തോഷപരമായിട്ടാണ് നിൽക്കുന്നത്. ഇതിപ്പം രാജ്യസഭയിലും ലോക്സഭയിലും അറിയിക്കും, പരിഹാരം ഉണ്ടാവും എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു നിർത്തുന്നത്. അല്ല, അറിയിക്കേണ്ട ആവശ്യമില്ല, അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അവിടുത്തെ കേന്ദ്ര സംഭവത്തിൽ തന്നെ അറിഞ്ഞിരിക്കുകയാണ്. അറിയിക്കാൻ നമുക്ക് ഒരു ഭേദം ഉണ്ടായിരുന്നു, അത് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ ദുഃഖങ്ങൾ നമ്മൾ ഒരിക്കലെങ്കിലും ഇവർ മറക്കാൻ പറ്റില്ല. കാരണം ഒരു കടലിൻ്റെ മക്കൾ ഇവിടുത്തെ സൈന്യമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനൊക്കെ ഒരു രക്ഷാപ്രവർത്തനത്തിൽ നിന്ന ആൾക്കാർ, ഇവിടുത്തെ ഒരു മിക്കവർക്കൊക്കെ അറിയാവുന്ന അങ്ങനെ അനേകം മക്കളുണ്ട് ഇവിടെ. മനസ്സിലായോ? ഒരു കടലിളക്കം വരുമ്പോൾ അല്ലെങ്കിൽ ഒരു വെള്ളപ്പൊക്കം അങ്ങനെയല്ല നമ്മളെ കാണുന്നത്. നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ ചെറിയ ചെറിയ ആവശ്യങ്ങൾ, നമുക്ക് വലിയ വലിയ ആവശ്യം പ്രോജക്റ്റൊന്നും നമുക്ക് ഞങ്ങളുടെ ഈ മനുഷ്യർക്കില്ല. ഇവിടെ ജീവിക്കുന്നത് സ്വന്തമായിട്ട് കടലിൽ പോയി വേട്ടയാടി മീൻ പിടിച്ച് ഉപജീവന മാർഗം കഴിയുന്ന ഈ മക്കളെയും ഞങ്ങളുടെ കുടുംബവും നശിഞ്ഞു പോയപ്പോൾ ഇവിടുത്തെ സൈന്യത്തിൻ്റെ കാര്യം ഇവർ മറന്നുപോയി. മൊത്തത്തിൽ സത്യത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായതൊരു അനീതി, ഒരു ചതിയാണോ നിങ്ങളോട് ഈ വിഷയത്തിൽ ചെയ്തേക്കുന്നത്? തീർച്ചയായിട്ടും അതാണല്ലോ, അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു സമരപ്പന്തൽ വേണ്ടല്ല. സത്യമല്ലേ ഞാൻ തുറന്നു പറയുന്ന കാര്യം? കാരണം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സമരമുണ്ട്, നമ്മുടെ പൂർവ്വന്മാർ തന്നെ സമരത്തിൽ കൂടിയാണ് ജീവിച്ചു വന്നു. അങ്ങനെ അനേകം കാര്യങ്ങൾ നമുക്ക് എടുത്തു പറയണ്ട. അതിൻ്റെ ഒരു സാക്ഷിയാണ് ഞാൻ. ഞാനൊരു രക്തസാക്ഷിയുടെ മകനാണ്. ഞാൻ ഒരു പുന്നപ്പുറ വയലാറിൻ്റെ വെടി കൊണ്ട് വീണ് മരിച്ച ഒരു വ്യക്തിയുടെ മകൻ കൂടിയാണ്. അപ്പോൾ എൻ്റെ അവകാശങ്ങളാണ് ഞാൻ പറഞ്ഞത്, അല്ലെങ്കിൽ അത് പിടിച്ചു മേടിക്കാനുള്ള അവകാശമല്ല നമ്മൾ പറയുന്നത്. ആ ഒരു രക്തസാക്ഷി കുടുംബത്തോടക്കമാണ് ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഈ അനീതി അവിടെയാണ് കാണിച്ചത്. ഭയങ്കര സങ്കടമുണ്ട്. മിസ്റ്ററൊക്കെ നമ്മുടെയൊക്കെ കാണിക്കുമ്പോഴേ, ഞാനിപ്പോൾ ആലപ്പുഴയിൽ വന്ന് താമസിക്കുന്ന ആളാണ്, 32 വർഷമായിട്ട് ഞാൻ ഇവിടെ ഉള്ള ഒരു വ്യക്തിയാണ്. എൻ്റെ ജീവിതം ഇവിടെ തന്നെയായിരുന്നു. ഈ മുൻമാനയിൽ എന്നെ അറിയുന്നവർ ഇഷ്ടം പോലെ വരുന്നുണ്ട്. കാരണം എനിക്ക് 16 വയസ്സുള്ളപ്പോൾ വന്നതാണ്. അപ്പോൾ ആ ഒരു വ്യക്തിത്വം എനിക്ക് ഈ മുനമ്പത്തോടും കൂടിയുണ്ട്. അത് തന്നെയല്ല, ഈ മുനമ്പത്തെന്നല്ല, എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കാവുന്ന എല്ലാ ദുഃഖങ്ങളും നമ്മുടെ ഈ കടപ്പുറത്ത് തന്നെ നമ്മൾ അനുഭവിച്ച് കഴിഞ്ഞിരിക്കുക. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇടുത്തി പോലെ വന്ന് ഈ ഭഗവൻ്റെ ഈ നിയമം വളരെ ദയനീയപരമായിട്ടാണ് നമുക്ക്. ഒരു തരത്തിൽ ചേട്ടൻ ഈ ജീവിതകാലത്ത് അധ്വാനിച്ചുണ്ടാക്കിയതെല്ലാം അത് ആ വീടിനും സ്ഥലത്തിനും വേണ്ടി ആയിരിക്കുമല്ലോ ചിലവാക്കിയത്. അത് മൊത്തം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമല്ലേ ഇപ്പം ആണല്ല? ഒന്നുമില്ലല്ലോ. നമ്മളുടെ ഈ ആധാര ഭൂമി എന്ന് പറയുന്ന ഈ ആധാരത്തിന് ഇവിടുത്തെ പേപ്പറിൻ്റെ വില പോലും, അതായത് മാതൃഭൂമിയും മനോരമയും അങ്ങനെയുള്ള ന്യൂസ് പേപ്പറിൻ്റെ വില പോലും കാണുന്നില്ലല്ലോ ഇവിടെ. അപ്പം ഞാൻ ചോദിക്കുന്നതിൻ്റെ ഒരു മറുപടി എനിക്ക് തന്നാൽ മതി. ഈ നിയമം അന്നുണ്ടായിരുന്നില്ലേ? ഈ ഭക്കം എന്ന് പറയുന്ന നിയമം അന്നുണ്ടല്ല ഇല്ലേ? അല്ലെങ്കിൽ പിന്നെ ഈ 32 വർഷത്തിന് മുമ്പ് ഉള്ള കാലം ഈ ഭൂമിക്ക് വേണ്ടി ഇവർ അവകാശപ്പെടേണ്ട ആവശ്യമില്ലല്ലോ. അന്നുകൊണ്ടല്ലോ ഇത്. അന്നെന്തുകൊണ്ട് ഈ സ്റ്റേ ചെയ്തില്ല? ഇന്ന് ഒരു പതിറ്റാണ്ട് 12 വർഷം ഒരാൾ ഇരിപ്പടം സ്ഥിരമായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അവൻ്റെ അവകാശമാണ്. തീർച്ചയായിട്ടും ആണല്ലോ. അത് ഇവിടുത്തെ സർക്കാരിനും എല്ലാവർക്കും അറിയാം. കോടതിപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. 12 വർഷം ഒരു നിൽക്കുന്ന സ്ഥലം 12 വർഷമായിട്ട് സ്ഥിരമായിട്ട് ഇരുന്ന് ആ വട്ടം അവൻ ഭൂരിപക്ഷം ആൾക്കാരും 10 സെന്റിന് താഴെ 5 സെന്റും ഒക്കെ ഉള്ള 5 സെന്റ് 3.5 സെന്റേ ഉള്ളൂ. 3.5 സെന്റ് 3 സെന്റും 4 സെന്റും പിന്നെ 2.5 സെന്റും ഒക്കെ ഉള്ള ഭൂമികൾ. അതാണ് ഞാൻ പറഞ്ഞത്. ഈ സമരമുഖത്തല്ല നിങ്ങൾ പറയേണ്ടത്, ഞങ്ങളുടെ വീടുകളിൽ കയറി നിങ്ങൾ നോക്കുക. അതാണ് അതിൻ്റെ കറക്റ്റ് കാര്യങ്ങൾ ഞാൻ പറയുന്നത്. വീട്ടിൽ വന്നും ചേട്ടൻ്റെയൊക്കെ പ്രതികരണം എടുത്തിട്ടുണ്ട്? എടുത്തിട്ടില്ല, സത്യമല്ല ഞാൻ പറഞ്ഞത്. ഇതിൽ നുണയൊന്നും പറയേണ്ട ആവശ്യമൊന്നും. അതപ്പോൾ ഒരു ഇവർ പ്രഖ്യാപിക്കുന്നത് തന്നെ മോശമാണ്. പ്രതിപക്ഷമാണെങ്കിൽ ശരി, ഭരണകക്ഷികളാണെങ്കിൽ ശരി, ഈ കടലിൻ്റെ മക്കളെ അവഗണിക്കരുത്. അവരവരുടേതായിട്ടുള്ള വേട്ടയാടി ജീവിക്കുന്ന ആൾക്കാർ. അപ്പോൾ കാടിൻ്റെ മക്കൾ, എനിക്കൊരു കാര്യം ചെയ്യും, കാട്ടിൽ വളരുന്ന മക്കൾ, കാടിൻ്റെ അവകാശം ആർക്കുള്ളതാണ്? കാട്ടിൽ ജീവിക്കുന്നത് തീർച്ചയായിട്ടും ആണല്ലോ. ഈ കടലും ഞങ്ങളുടെ പിന്നെ എങ്ങനെ ഞങ്ങൾ വിട്ടു കൊടുക്കും ഈ കടലിൽ ഞങ്ങൾ മത്സ്യത്തൊഴിലാളികൾക്കുള്ള ഇവിടെ ഒരു പട്ടാളവും വന്നാലും ശരി പിന്നോട്ട് പോകുന്നില്ല ഇതൊരു ശാപമായിട്ട് പറയുന്നതല്ലേ ഇപ്പോഴത്തെ ആഗ്രഹം അത് തന്നെയാണ് നമുക്ക് എങ്ങും പോകേണ്ട ആവശ്യമൊന്നുമില്ല ഈ കടക്കാറ്റ് അല്ലാതെ ഞങ്ങൾക്ക് ഉറക്കം വരില്ല ഈ ഇരിക്കുന്ന എല്ലാ മക്കൾക്കും ഈ കടലിൻ്റെ മക്കളുടെ ഈ കടലിൻ്റെ കാറ്റുള്ള ഞങ്ങൾക്ക് ഉറക്കം വരില്ല എവിടെ പോകാനും കിഴക്കോട്ട് പുഴ പടിഞ്ഞാട്ട് പോകാൻ പിന്നെ കടലിൽ പിന്നെ ഞങ്ങളെ കൂടെ പോകാൻ ഈ മക്കളെ കൊണ്ട് ഈ സമയത്ത് അപ്പോൾ ദയനീയമായിട്ടുള്ള കാര്യം അപേക്ഷകളാണ് ഞങ്ങൾക്ക് ഞങ്ങളെക്കൊണ്ട് ഇനി എന്തെല്ലാം അപേക്ഷകൾ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു ഞങ്ങളത് ചെയ്യാൻ തരുന്നത് പക്ഷേ ഞങ്ങളുടെ കിടപ്പാടം ഞങ്ങൾക്ക് വേണം അത് അത്യാവശ്യം ഇതന്നെയാണ് ഒരു കിടപ്പാടത്തിന് വേണ്ടിയുള്ള അതും വർഷങ്ങളായി ജനിച്ചു വളർന്നവരടക്കമാണ് 50 വയസ്സിന് മേലുള്ളവരുണ്ട് 56-60 വർഷമായി ജീവിക്കുന്നത് മുനമ്പം സമര ഭൂമിയിൽ ഐക്യദാർഢ്യവുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എത്തി ലോക്സഭയിൽ അടക്കം ഈ വിഷയം അവതരിപ്പിക്കും എന്ന് അദ്ദേഹം ഉറപ്പ് നൽകിയിട്ടുണ്ട്.